നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മല കയറാൻ വാദം തുടങ്ങി. ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങി. നാളെയും വാദം തുടരും. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച്. ശബരിമല കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ഒക്ടോബർ 13. ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് 5 വിഷയങ്ങൾ. LDF സർക്കാരിന്റെ നിലപാട് UDF സർക്കാരിന്റെ കാലത്ത് നൽകിയ അധിക സത്യവാങ്മൂലം തള്ളണമെന്നും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നും സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ സൗകര്യമനുസരിച്ച് നിലപാട് മാറ്റാനാകില്ലെന്നും ദേവസ്വം ബോർഡ്. തരൂർ പിന്നോട്ടില്ല. യുവമോർച്ച പ്രവർത്തകർ MP ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിലെ പ്രതിഷേധം പരസ്യമാക്കി ശശി തരൂർ. BJP പോലുള്ള ഹിന്ദു അല്ലാത്തതിനാലാണ് തന്നോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. വിവേകാനന്ദൻ പറഞ്ഞ ഹിന്ദുയിസം അല്ല രാജ്യത്ത് ഉള്ളതെന്നും BJP ഹിന്ദുയിസം രാജ്യത്തെ നശിപ്പിക്കുമെന്നും ശശി തരൂർ. BJPക്കെതിരെ ശക്തമായി നിലകൊള്ളേണ്ട സമയമാണിത്. ഇന്ത്യയിൽ ഹിന്ദു താലിബാനിസം തുടങ്ങിയോ എന്നും തരൂരിന്റെ ചോദ്യം. ഹിന്ദു പാകിസ്ഥാൻ വിവാദ പരാമർശത്തിനെതിരെ ശശി തരൂർ MP ഓഫീസിന് നേരെ യുവമോർച്ച കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ MP സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും ഓഫീസിന് കാവൽ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും പോലീസ്. തരൂരിന്റെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കൊല്ലാനും കൈവെട്ടാനും. മഹാരാജാസിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ കൈവെട്ട് കേസിലെ പ്രതികൾക്ക് പങ്കെന്ന് ഹൈക്കോടതി അറിയിച്ച് സർക്കാർ. കൊലപാതകത്തിൽ പങ്കുള്ളത് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 13-ാം പ്രതിയായ മനാഫിന്. കേസിൽ ഇയാളെ നേരത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ മനാഫിന് പങ്കുള്ളതായി തെളിഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കോളേജ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പ് സർക്കാർ പാലിച്ചില്ല. മഹാരാജാസിലേത് ഒറ്റപ്പെട്ട സംഭവമെന്ന സർക്കാർ വാദവും കോടതി തള്ളി. ക്യാമ്പസ് രാഷ്ട്രീയം പൂർണ്ണമായി നിരോധിക്കരുതെന്നും മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയം വേണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ട് സർക്കാർ അഭിഭാഷകൻ. കലാലയങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അംഗീകരിക്കാനാകില്ല. സർക്കാർ കോളേജിൽ കൊലപാതകം നടന്നത് ദുഃഖകരം. കോളേജുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിക്കണം. വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമാകാൻ പാടില്ല. ഓരോ വ്യക്തിക്കും ക്യാമ്പസുകളിൽ ആശയപ്രചരണം നടത്താം. എന്നാൽ സമരപരിപാടികളും പ്രതിഷേധങ്ങളും കോളേജിൽ അനുവദിക്കരുതെന്നും കോടതി. പരാമർശം ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ആൾക്കൂട്ട വിചാരണ വേണ്ട. ആൾക്കൂട്ട വിചാരണയിൽ സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി. കൊലപാതകങ്ങൾ തടയാൻ നിയമനിർമ്മാണം വേണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾക്ക് അനുവാദ്യമല്ല. ഗോഹത്യയുടെ പേരിൽ അടക്കമുള്ള കൊലപാതകങ്ങൾ അംഗീകരിക്കാനാവില്ല. സുപ്രധാന വിധി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേത്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം. ജനക്കൂട്ടം ഒരാളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് അപരിഷ്കൃതവും അപമാനകരവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും. ഇത്തരം പ്രവർത്തികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം. ജനങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല. ഭാവിയിൽ ആൾക്കൂട്ട അക്രമങ്ങൾ തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മതിയായ നടപടികൾ സ്വീകരിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി. അതേസമയം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രമസമാധാന പ്രശ്നമെന്നും ഇത് തടയേണ്ട ചുമതല സംസ്ഥാനങ്ങൾക്കെന്നും കോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കാത്ത സാഹചര്യമുണ്ടായാൽ കോടതി ഇടപെടണമെന്നും കേന്ദ്രം. ആൾക്കൂട്ട അതിക്രമങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ഈ വർഷം മാത്രം കൊല്ലപ്പെട്ടത് 85 പേർ. അച്ഛന്മാർക്ക് ആശ്വാസം. കുംഭസാര രഹസ്യം മറയാക്കി വീട്ടമ്മയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഓർത്തഡോക്സ് വൈദികരുടെ അറസ്റ്റ് വിലക്കി സുപ്രീംകോടതി. വൈദികരെ മറ്റന്നാൾ വരെ അറസ്റ്റ് ചെയ്യരുത്. കോടതി ഉത്തരവ് വൈദികരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ. ജാമ്യാപേക്ഷ സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് 1-ാം പ്രതി ഫാദർ എബ്രഹാം വർഗീസും 4-ാം പ്രതി ഫാദർ ജെയ്സ് കെ ജോർജും. നിലവിൽ ഓർത്തഡോക്സ് സഭ അരമനകളും സന്യാസാശ്രമങ്ങളും ഒഴികെയുള്ള ഇടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം. അറസ്റ്റ് വൈകുന്നതിൽ വിശ്വാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ സഭാസ്ഥാപനങ്ങളിൽ പ്രതികൾ ഉണ്ടാകില്ലെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച്. അറസ്റ്റിലായ 2-ാം പ്രതി ജോബ് മാത്യു, 3-ാം പ്രതി ജോൺസൺ വി മാത്യു എന്നിവർ റിമാൻഡിൽ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.